യേശുവിൻ്റെ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം തന്നെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വെള്ളിയാഴ്ച കൂടെ ദൈവം നമുക്ക് കൂടി വരുവാനായിട്ട് ഈ മുഖാന്തരത്തെ ഒരുക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമുക്ക് ആവശ്യമായിട്ടുള്ള വചനം ദൈവം തരികയുണ്ടായി. നമ്മൾ പലരും വിചാരിച്ചതിനേക്കാളും പ്രാർത്ഥിച്ചതിനേക്കാളും അധികമായിട്ടും പല കാര്യങ്ങളിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ ഞാൻ ദൈവത്തെ നന്ദിയോട് നന്ദിയോടെ സ്തുതിക്കുന്നു. കാരണം നമ്മളിന്ന് പാടിയപ്പോൾ ഒരു വാക്ക് വന്നിട്ടുണ്ട്, നമുക്കായിട്ട് മരിച്ച് ഉയർത്ത ഒരു യേശുക്രിസ്തു. അതെ, ലോകം മുഴുവൻ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശുമരണത്തെ ആഘോഷിക്കുമ്പോൾ നമുക്ക് വളരെ ധൈര്യത്തോടും പ്രത്യാശയോടും കൂടി ദൈവത്തിൻ്റെ സന്നിധി നിൽപ്പാനായിട്ട് സാധിക്കും. കാരണം അവൻ നമ്മുടെ സകല പാപങ്ങളും കാൽവറി ക്രൂശിൽ വഹിച്ചു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ ഒരു പ്രവൃത്തി അവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ എവിധത്തിലാണ്? ഞാൻ അധികം ദൈവഭയത്തോടു കൂടിയാണ് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്നത്. കാരണം ഇന്നത്തെ ദൈവത്തിൻ്റെ വചനം, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ ഒരു ഭയം നൽകിയുണ്ടായി. കാരണം പ്രാരംഭികമായിട്ട് പറയട്ടെ, നമ്മളെ ഇന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം ജനറലായിട്ടുള്ള ഒരാൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല. ശരിക്കും വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവമക്കളായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ളതായിട്ട് എന്നോട് ദൈവം ആ വിധത്തിലാണ് സംസാരിച്ചത്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. കാരണം നമ്മൾ പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ, പല വചനങ്ങളും നമ്മൾ ശ്രവിക്കുമ്പോൾ അത് ജനറലായിട്ട് തോന്നും. പക്ഷേ ഇതല്ല, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയ ദൈവഭയം ദൈവം തിരികെയുണ്ടായി. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുകയുണ്ടായി, ഏകാഗ്രത ഹൃദയത്തിൽ നിന്നും മാറി അവസാനം നാശത്തിലേക്ക് പോയിരുന്ന പല ആൾക്കാരുടെ കാര്യം. എന്നാൽ പിന്നെ പ്രാരംഭമായിട്ടൊരു വചനം വായിപ്പാൻ ആഗ്രഹിക്കുന്നത് സഭാപ്രസംഗി 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. സഭാപ്രസംഗി 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഈ ലോകത്തിൽ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. കാരണം നമ്മളെല്ലാവരും ആദ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വളരെ താല്പര്യമാണ്, അതൊരു ഉത്സാഹത്തോടുകൂടി ചെയ്യും. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മളൊരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ കടയോ അതുപോലെ ഒരു വ്യാപാര സംരംഭം തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചെടുക്കാം. ആദ്യകാലങ്ങൾ അവർക്ക് വളരെ ഉത്സാഹമായിരിക്കാം. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞു പോയി കഴിയുമ്പോൾ ആ ജോലിയിൽ നമ്മൾ നമ്മുടെ മേലധികാരിയെ നമ്മൾ കുറ്റം പറയും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ശരിയല്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി ശരിയല്ല, ബോണസ് ശരിയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു യഥാർത്ഥ ക്രിസ്തീയ ഭക്തൻ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മകനായി തീർന്നിരിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അവൻ അന്ത്യത്തോടും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവം വിളിച്ചിരിക്കുന്ന ആ വിളിയിൽ നിൽക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മളൊരു വാക്യമുണ്ട്, ഹീബ്രൂസ് ചാപ്റ്റർ 12:7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ആരോ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്ന കേട്ടു, അനേകരുടെ വിശ്വാസം തണുത്തു പോയിരിക്കുന്നു. ഞാനും ആ കാര്യത്തോട് വളരെ യോജിക്കുന്നുണ്ട്.
കാരണം ക്രിസ്തീയ ജീവിതം നന്നായിട്ട് തുടങ്ങിയിട്ടുള്ള പല വിശുദ്ധന്മാരും ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് പരിചയമുള്ള പല വിശ്വാസ വീരന്മാരായിരുന്ന പലരെയും കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അതിയായിട്ടുള്ള വേദനയുണ്ട്. കാരണം എൻ്റെ വേദന എന്താണെന്ന് വെച്ചാൽ അവരെ കുറച്ച് കാണിക്കുന്നതല്ല, അതേ ഒരു കാര്യം എൻ്റെ ജീവിതത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ അധികമായിട്ട് ഭയപ്പെടുന്നു. നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്, എല്ലാ സഹോദരി സഹോദരന്മാരും കുഞ്ഞുങ്ങളും അവരുടെ ജീവിതാവസാനം വരെ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ആ ഉത്സാഹം സ്ഥിരതയോടെ ഓടുവാൻ, ആ സ്ഥിരതയോടെ ഓടുന്ന കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ മണവാട്ടിയായി തീരാൻ വേണ്ടിയാണ്. ആ ഒരു വിളി അതിൽ കുറഞ്ഞ ഒരു കാര്യവും നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ, ക്രിസ്തുവേശുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് ദൈവം വീണ്ടും വീണ്ടും ഈ വചനങ്ങളെ നമ്മളെ ഉത്സാഹിപ്പിക്കുകയും വാൺ ചെയ്യുകയും ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത്? കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റിപ്പോകാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുമുള്ള സാധ്യതയുണ്ട്. ഞാൻ വേറൊരു കാര്യം ആ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാനായിട്ടൊരു ഉദാഹരണം പറയാനായിട്ട്, നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കൊരു രോഗം അല്ലെങ്കിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദം ഇത് കയറി വരുമ്പോൾ നമുക്ക് ദൈവത്തിനോട് അടുത്ത് വരുവാനും ദൈവസഭയിൽ സഹോദരന്മാരോട് പ്രാർത്ഥന ചോദിക്കാനും നമുക്ക് ഒരു മടിയുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ, ഞാനത് നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടെ എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്, നമുക്ക് അപ്രകാരമുള്ള ഒരു താല്പര്യം ദൈവവചനത്തോടും കൂട്ടായ്മയോടും ഉണ്ടോ? ഈ പറയുന്നതിൻ്റെ താല്പര്യം എന്തെന്നാൽ, ഈ ഒരു അപകടം നമുക്ക് എല്ലാവർക്കും, ഞാനിതിനൊന്ന് ഒഴിവൊഴിവുള്ള ആയിട്ട് വ്യക്തിയായിട്ടല്ല പറയുന്നത്, ഇത് നമുക്ക് എല്ലാവർക്കും ഉത്സാഹത്തിന് വേണ്ടിയാണ്. ഞാൻ എന്നെ തന്നെ ഉത്സാഹിപ്പിക്കും നിങ്ങളെയും. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? അവന് നമ്മളെ അവസാനത്തോടും നല്ലവനും വിശ്വസ്തനും എന്ന ദാസനെ എന്നുള്ള ആ വിളി കേൾപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ നമ്മളെ ഈ പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും നടത്തുന്നത്. അപ്പൊ പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ല എന്ന് കരുതി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ വേണ്ടിയല്ല, കാരണം നമ്മൾ തുടങ്ങിയത് നന്നായിട്ടാണ്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഈ ഒരു കാര്യത്തിൽ ഞാൻ രണ്ടു മൂന്ന് പേരുടെ ആ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നന്നായിട്ട് തുടങ്ങി മോശമായിട്ട് അവസാനിച്ചതും മോശമായിട്ട് തുടങ്ങി നന്നായിട്ട് അവസാനിച്ചിട്ടുമായിട്ടുള്ള ആൾക്കാർ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ഒന്ന് രണ്ട് പേരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. കാരണം ഏറ്റവും നന്നായിട്ട് പഴയ നിയമത്തിൽ ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഹാനോക്ക്. ഹാനോക്കിനെ കുറിച്ച് ദൈവം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തില് ഹാനോക്കിനെ കുറിച്ച് പറയുന്നിടത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, വളരെ മനോഹരമായ ഒരു പദപ്രയോഗമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവിടെ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിലൂടെ ദൈവം സംസാരിച്ചത്, ഇത് നിങ്ങൾ സമയം പോലെ ഒന്ന് വായിക്കണം. ഈ 5-ാം അധ്യായത്തിൽ ആദാമിന്റെ വംശപാരമ്പര്യമാവത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് അവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ, അതായത് ഹാനോക്കിന്റെ മുത്തച്ഛന്മാരായിട്ടുള്ള ആൾക്കാരുടെ കാര്യവും അതിനുശേഷമുള്ള ഹാനോക്കിന്റെ പുത്രന്മാരുടെ കാര്യവും നോക്കുമ്പോഴും അവർക്കെല്ലാം ദീർഘായുസ്സ്, ഏകദേശം 800-900 വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഹാനോക്കിന്റെ ആയുഷ്കാലത്തെ കുറിച്ച് പറയുന്നത് 365 സംവത്സരം മാത്രമായിരുന്നു. നമുക്കറിയാം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ദൈവം ഓരോ വിശ്വാസിയിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തോടുകൂടെ നടക്കുകയും ദൈവത്തിൽ ലയിച്ച് മറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ദിവസവും ഞാൻ ദൈവത്തോടുകൂടാണോ നടക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വരും, ചിലപ്പോൾ സന്തോഷമുള്ളതായിരിക്കാം,
സങ്കടമുള്ളതായിരിക്കാം, എന്നാൽ അവിടെയൊക്കെയും ഞാൻ കർത്താവിൻ്റെ കൂടാണെന്നുള്ള ഒരു ഉറപ്പ് ഓരോ നിമിഷവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, നഷ്ടം സംഭവിക്കാം, രോഗം വരാം, പക്ഷെ അവിടെയൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു പ്രാഗല്ഭ്യം ഉണ്ടായിരിക്കണം. യെസ് ഐ ആം വിത്ത് മൈ ഗോഡ്. ചിലപ്പോൾ നമ്മളെ ആൾക്കാർ പല മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെന്നിരിക്കും, പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറവുള്ളതായിട്ട് ആൾക്കാർ കാണിച്ചു തരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരാൻ ഹൃദയത്തിൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ അവസാനം വരെയും നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടപ്പാനായിട്ട് സാധിക്കും. എന്നാൽ ചില ആൾക്കാരുടെ ജീവിതത്തിൽ തുടങ്ങിയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബിലയാമിൻ്റെ കാര്യം. ബിലയാം എങ്ങനെയാണ് തുടങ്ങിയതും ബിലയാമിൻ്റെ അവസാനം എന്താണെന്നുള്ളതും നമുക്കൊന്ന് നോക്കിപ്പോകുന്ന നന്നായിരിക്കും. ബിലയാമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സംഖ്യാപുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. നമ്പേഴ്സ് ചാപ്റ്റർ 22. ബിലയാമിന്റെ നമ്പേഴ്സ് 22 6-ാമത്തെ വാക്യം മുതലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ഭാഗം അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, എന്നാലും ഒന്ന് ഓടിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ, അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാരായിരിക്കുകൊണ്ട് പക്ഷേ അവരെ തോൽപ്പിച്ച് ദേശത്തു നിന്ന് ഓടിച്ചു കളയുവാൻ എനിക്ക് കഴിവുണ്ടാകുമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അതെ, ബിലയാമിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. അതിനുശേഷം ബിലയാം 8-ാം വാക്യത്തിൽ അവരോട് പറയുന്നുണ്ട്, അവനവരോട് ഇന്ന് രാത്രി ഇവിടെ പാർപ്പിൻ, യഹോവ എന്നോട് അരുളി ചെയ്യുന്നതുപോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാമെന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ദൈവഭക്തനായിട്ടുള്ള ദൈവത്തിന്റെ ശബ്ദം മാത്രം കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ഡീപ് വിദിൻ ഹിസ് ഹാർട്ട് എന്തായിരുന്നുള്ളത് വെളിവായി വരുന്നുണ്ട്. ഇപ്പൊ താഴേക്ക് വായിക്കുമ്പോൾ 12-ാമത്തെ വാക്യം, ദൈവം ബിലയാമിനോട്, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു എന്ന് കൽപ്പിച്ചു. ബിലയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട്, നിങ്ങളുടെ ദേശത്തേക്ക് പോകുവാൻ നിങ്ങളുടെ കൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ താഴോട്ട് വായിക്കുമ്പോൾ ഇവർ തങ്ങളുടെ സംവാദം അവൻ കൂടുതൽ ഓഫർ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇല്ല, ഞാൻ പോകുന്നില്ല. അപ്പോൾ വീണ്ടും ഇവന്റെ ഹൃദയം എവിടെയാണെന്നുള്ളതിന്റെ ഒരു കാര്യം. ഇപ്പൊ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഒരു കാര്യം സ്പെസിഫിക്കലി നോ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആ കാര്യം ചെയ്യാനായിട്ടൊരു അനുവാദം ദൈവത്തിൽ ഏറ്റെടുക്കുക എന്ന ഒരു സ്വഭാവം നമുക്ക് പലർക്കും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ദൈവം എന്താണ് പറയുന്നറിയാൻ വേദവസ്തു എടുത്ത് ഇങ്ങനെ ഒന്ന് തുറക്കും. തുറന്നു നോക്കിയിട്ട് അന്നേരം തന്നെ നമുക്ക് താല്പര്യമില്ലാത്തൊരു വചനമായിരിക്കും കിട്ടുന്നത്, ഉടനെ തന്നെ നമ്മൾ വീണ്ടും മാറ്റി പിന്നെയും നോക്കും. എന്തുകൊണ്ടാ? നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലൂടെ തന്നെ പോകാനും ഈ തീ വഴി പോകാനാ. പക്ഷെ ദൈവം ചിലപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നീ അവരോട് പോകരുത്, യഹോവ എനിക്ക് നീ അവരോട് പോകരുത്, ആ ജനത്തെ ശപിക്കുകയും വരുതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു നീ എനിക്ക് ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ആവാൻ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല എന്നുള്ളൊരു ഡിസ്കഷന്റെ ആവശ്യമില്ല. കർത്താവിന്റെ വചനത്തിലും ദൈവത്തിന്റെ പുതിയ നിയമത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, അതിൽ നിന്നും കൂടുതലായിട്ടുള്ളതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ദൈവവചനം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് അനുസരിപ്പാനായിട്ട് ഞാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. വീണ്ടും നമ്മൾ ഇതായിട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ബിലയാം അവരെ ശപിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല, പക്ഷെ ബിലയാമിൻ്റെ ഉപദേശത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് ബിലയാമിൻ്റെ ഉപദേശം? ബിലയാമിൻ്റെ ഉപദേശം നമ്മുടെ ഈ 23-ാമത്തെ 24-ാമത്തെ വാക്യത്തിൽ 25-ാമത്തെ വാക്യ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. കാരണം പല കാര്യങ്ങളിലും ബാലാക്ക് ശ്രമിച്ചിട്ട് നടന്നില്ല, പക്ഷെ ഒരാ നേരത്ത് ബിലയാം ഒരു ഉപദേശം കൊടുത്തിരുന്നു. ആ ഉപദേശമായിരുന്നു, ഇസ്രയേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായി പരസംഗം തുടങ്ങി, അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ വരികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. സൗരസ്വന്മാരെ, ഈ ഒരു അപകടം ഞാൻ പറഞ്ഞോളൂ, ഈ
ഈ കാണുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള പാപങ്ങളായിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ. യേശുക്രിസ്തുവിന്റെ നിലവാരം അറിയാമല്ലോ. സ്ത്രീയെ മോഹിക്കേണ്ടതിന് കണ്ണുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ അവൻ വ്യഭിചാരം ചെയ്തിരിക്കുന്ന ഒരു നിലവാരത്തിലാണ് പുതിയ നിയമ വിശ്വാസിയെ ദൈവം നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെ ദൈവം കടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾക്ക് എല്ലായ്പ്പോഴും പിൻപറ്റാനായിട്ടുള്ളൊരു മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബിലയാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം, അവൻ എന്ത് ചെയ്തു എന്നുള്ളതിന് ശേഷം നമ്മൾ യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ പ്രവാചകനായിരുന്ന ബിലയാം, നമ്മൾ ആദ്യം കേട്ടത് ബിലയാമിനെക്കുള്ള സാക്ഷ്യം കേട്ടത് നീ അനുഗ്രഹിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവർ, നീ ശപിക്കുന്നവരെല്ലാം ശപിക്കപ്പെട്ടവർ എന്നുള്ള സാക്ഷ്യമുണ്ടായിരുന്ന ഒരു ദൈവത്തിന്റെ യഹോവയുടെ അരുളപ്പാട് കേൾക്കുന്ന ഒരു പ്രവാചകനായിരുന്ന ബിലയാമിനെ കുറിച്ച് യോശുവയുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു പ്രസ്താവനയാണ് അവിടെ കാണുന്നത്. യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 13-ാമത്തെ അധ്യായം, യോശുവ 13-ൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആ ഒരു വേർഡ് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ ദൈവത്തിൽ നിന്ന് ആ വളരെ വ്യക്തമായിട്ടുള്ള ആ കൽപ്പനകൾ അനുസരിക്കാതെ മുമ്പോട്ട് പോകുന്ന ഓരോ പ്രവാചകനും യഹോവയുടെ അരുളപ്പാട് പറയുന്ന ഓരോ പ്രവാചകന്റെയും അവസാനം ചെന്ന് നിൽക്കുന്നത് അവനൊരു വെറും പ്രശ്നക്കാരന്റെ അവസ്ഥ. ലക്ഷണം മധ്യ പറയുന്ന പ്രശ്നം നോക്കി കാര്യം കവടി നിവർത്തി കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു നിലവാരത്തിലേക്ക് പോവുകയും യോശുവയും തന്റെ ജനവും അവനെ കൊന്നവരുടെ കൂട്ടത്തിൽ ആയിട്ടുണ്ടിരിക്കുന്നു. എത്ര ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണിത്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക എന്നുള്ള ഒരു ആ ഒരു ബോധ്യം എപ്പോഴും നമ്മളെ ഭരിക്കണം. അതെ, അവനോട് പറ്റിയിരുന്ന് അവന്റെ മണവാട്ടിയായി തീരുവാൻ വേണ്ടി തന്നാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ആ അവനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഞാൻ വിട്ടുപോകാൻ ഒരിക്കലും കർത്താവേ എന്റെ ജീവിതത്തിൽ ഇടവരുത്തരുതേ എന്നൊരു നിലവിളി, ഒരു പ്രാർത്ഥനയും എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ഈ ഒരു കാര്യത്തിൽ സാത്താനും ജഡവും ലോകവും നമ്മളെ വഞ്ചിപ്പാനായിട്ട് എല്ലായ്പ്പോഴും പൂർണ്ണ ജാഗ്രതയോടെ അവര് പ്രവർത്തിക്കുക. അപ്പം നമ്മള് ജാഗ്രത ഒട്ടും നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ ഏകാഗ്രത ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തോട് പറ്റിയിരിക്കാനായിട്ട് നമുക്ക് അധികമായിട്ട് ഉത്സാഹിക്കാം. അതുപോലെ തന്നെ വേറൊരു വ്യക്തിയുടെ കാര്യം കൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ, സെക്കൻഡ് ക്രോണിക്കൽസ് 2 വൃത്താന്തത്തില് വൃത്താന്തം 25-ാം അധ്യായത്തില് ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ 25, മലയാളത്തിൽ അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 29 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്നു പേർ. അവൾ യെരുശലേംകാരിയായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടല്ല താനും. വീണ്ടും അതേ വാക്ക് തന്നെ ദൈവം നമുക്ക് കേൾപ്പിക്കുക. യഹോവയ്ക്ക് പ്രസാദകരമായിട്ടുള്ളത് ചെയ്യുമ്പോൾ ഏകാഗ്ര ഹൃദയത്തോടെ അല്ല എങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനാണെന്നുള്ളത് ദൈവം നോക്കുന്നത് എന്റെ ഹൃദയത്തിന്റെ താല്പര്യം അനുസരിച്ചാണ്. എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനും വലിയ വലിയ കാര്യങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ചെയ്ത് കയ്യടി നേടാനും സാധിക്കും. പക്ഷെ എന്റെ ഹൃദയം ദൈവത്തോട് നേരുള്ളതും ഏകാഗ്രത ഉള്ളതും അല്ല എങ്കിൽ ദൈവം അതിനെ എണ്ണുന്നത് ശപിക്കപ്പെട്ട ഒരവസ്ഥയിലേക്കാണ്. ആ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച അപകടം അത് തന്നെയാണ് പെട്ടെന്ന് അതും കൂടെ ടച്ച് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇദ്ദേഹം ഇങ്ങനെയാണെങ്കിലും ഇവനെ രാജ്യത്വം ഉറപ്പിച്ച അവന്റെ അപ്പനായ താഴോട്ട് വായിക്കു വരുമ്പോൾ ഏറ്റവും എന്റെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇവന്റെ ജീവിതത്തില് ഇവൻ ചില കാര്യങ്ങള് ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഒരു പ്രവാചകൻ വന്ന് ഇവനോട് പറയുന്നു, നീ ചെയ്യുന്ന ഈ പ്രവൃത്തി ദൈവത്തിന് താല്പര്യമുള്ളതല്ല എന്ന്. നമുക്കറിയാം
ഏഴാം വാക്യം, അതെല്ലാം നിങ്ങൾ സമയം പോലെ വായിച്ചോളൂ, അറിയാമല്ലോ. എന്നാൽ ഒരു ദൈവപുരുഷൻ അവന്റെ അടുക്കൽ വന്ന്, രാജാവേ, ഇസ്രയേലിന്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത്, യഹോവ ഇസ്രയേലിനോടുകൂടെ എല്ലാ എഫ്രയീമിനോടും കൂടെ തന്നെ ഇല്ല, നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കാം, അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിന് മുമ്പിൽ വീഴ്ചേക്കാം, സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ. അപ്പോൾ അയാളുടെ ആ മറുപടി ഒന്ന് ശ്രദ്ധിച്ചേ, അമസ്യാവ് ദൈവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രയേൽ പടക്കൂട്ടത്തിന് കൊടുത്ത 100 താലന്തിന് എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിന് ദൈവപുരുഷൻ, അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അമസ്യാവ് അവരെ എഫ്രയീമിൽ നിന്ന് അവന്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് വേർതിരിച്ചു. ഈ വ്യക്തിയുടെ ആദ്യകാലത്തെ ദൈവത്തോടുണ്ടായിരുന്ന ആ ഒരു ഭയം, ദൈവത്തിന്റെ പ്രവാചകൻ വന്ന് കാര്യം പറഞ്ഞപ്പോൾ അവനതിനെ ശിരസാ വഹിക്കുകയും അവൻ്റെ, അപ്പോഴും അവൻ ദ്രവ്യാഗ്രഹത്തിലാണ് പറയുന്നത്, എൻ്റെ പൈസയുടെ കാര്യം എന്താണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് വിട്ടുകളയ എന്ന് പറയുമ്പോഴും, അയ്യോ ഞാൻ ഇത്രയും ചെയ്തതല്ലേ, ഇനി ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ. ഈ സഹോദര സഹോദരി, ദൈവം പറയുന്നത് എന്താണ്, അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയും. ദൈവം നമ്മളോട് വിട്ട് കളയാൻ പറയുന്ന കാര്യം വിട്ടാൽ ദൈവത്തിന് അധികമായിട്ട് എത്ര അധികം വേണമെന്ന് തരുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന, അനുസരിക്കുന്ന ഒരു ദൈവപൈതലിനെയാണ് ദൈവത്തിന് വേണ്ടത്. അല്ലാതെ വലിയ കാര്യങ്ങൾ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നവരെ അല്ല. അപ്പൊ ആ ഒരു പ്രവൃത്തി അവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ആരോട്ട് പിന്നെയും പോകുന്നു, അവൻ പോകുന്നു അനേക ആൾക്കാരെ. 11-ാമത്തെ വാക്യം വരുമ്പോൾ, അനന്തര അമസ്യാവ് ധൈര്യപ്പെട്ട് തന്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പ് താഴ്വരയിൽ ചെന്ന് സേയീരിൽ 10,000 പേരെ നിഗ്രഹിച്ചു. വേറെ 10,000 പേരെ യഹൂദർ ജീവനോട് പിടിച്ചു പാറമുകളിൽ കൊണ്ടുപോയി പാറമുകളിൽ നിന്നും തള്ളിയിട്ടു. ഇവിടെ കാണാൻ, ജയമൊക്കെ നേടിയതിന് ശേഷം അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം. 14-ാം അമസ്യാവ് ഏദോമിനെ സംഹരിച്ച് മടങ്ങി വന്ന ശേഷം അവൻ സേയീരുടെ ദേവന്മാരെ കൊണ്ടുവന്നു, അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവർക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിന്റെ നേരെ ജ്വലിച്ചു. കാരണം ദൈവം അപ്പോഴും കോപം ജ്വലിക്കുമ്പോഴും ദൈവം നമ്മളെ ഓർപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ പ്രവാചകന്മാരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും നമുക്ക് ഇന്നും തരുന്നുണ്ട്. നമ്മൾ ദൈവത്തിന്റെ വഴി തെറ്റിപ്പോയെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ ശിക്ഷാവിധി ഉടനെ നടക്കുകയില്ല. അവൻ നമുക്ക് വാണിംഗ് തന്നിട്ട്, പല വാണിംഗ് തന്നിട്ട് ശേഷമേ അവൻ നമ്മളെ ശിക്ഷാവിധിയിലേക്ക് നടത്തത്തുള്ളൂ. കാരണം ഇവിടെ സംഭവിച്ചൊരു കാര്യം, അപ്പോൾ തന്നെ യഹോവയുടെ കോപം ജനിച്ചു. അപ്പോൾ അപ്പോഴെന്താണെന്ന്, അതിനുശേഷം അവനൊരു പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു. നിന്റെ കയ്യിൽ നിന്നും തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് അവനോട് പറയിച്ചു. കാരണം ഒരു ദൈവത്തിന്റെ ഒരു മകനെ, അല്ലെങ്കിൽ ദൈവം ഒരു ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു രാജാവിനെ അവനെ നശിപ്പിച്ചു കളയുവാനായിട്ട് ഒരിക്കലും ദൈവത്തിന് താല്പര്യമില്ല. അവൻ അയച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ നേരത്തെ ഉണ്ടായിരുന്ന മനോഭാവവും ഇപ്പോഴത്തെ മനോഭാവവും ഒന്ന് നോക്കുക. അവനോട് പറയിച്ച് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന്റെ മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ, മതി, നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്നത് എന്തിനെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ മതിയാക്കി, നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അതെ, ആ പ്രവാചകന്റെ ഡ്യൂട്ടി അവിടെ കൊണ്ട് തീർന്നു. അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ അവന്റെ കാര്യത്തിന്റെ അവസാനം ഞാൻ അത് നിങ്ങൾ വായിക്കുക. അവസാനം അവനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ വായിച്ചു. 27-ാം അധ്യായം, അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ എരിശിലേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അത് നിമിത്തം അവൻ ലാഖീഷിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ ലാഖീഷിലേക്ക് അവന്റെ പിന്നാലെ ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. നമ്മുടെ ജീവിതത്തിലും മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിയുന്നില്ല എങ്കിൽ ഇതേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അവന് രാജാവായിരുന്നു. 25 വയസ്സ് തുടങ്ങി 29 സംവത്സരം എരിശിലേമിൽ വാണു. പക്ഷെ അവന്റെ അവസാനമോ ഈ ഒരു അപകടം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് സന്തോഷത്തോടെ ചില കാര്യങ്ങൾ, സന്തോഷം തരുന്നത് ഉത്സാഹം തരുന്നതുമായ കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ,
ബൈബിൾ എഴുതുന്ന എഴുതിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന പൗലോസിന്റെ ജീവിതം തുടങ്ങിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പൗലോസ് പരീശന്മാരിൽ പരീശനായിരുന്നു. ഗമാലിയലിന്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ച അഭ്യസ്ത വിദ്യനായ ഒരു പരീശൻ. പക്ഷെ അവന്റെ ജീവിതത്തില് അവൻ നമ്മൾ നോക്കുമ്പോൾ അവൻ മതത്തിന് വേണ്ടി തീവ്രമായിട്ടുള്ള ഉത്സാഹവും എരിവും ഉള്ളവനായിരുന്നു. പക്ഷെ അത് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ വന്നിരുന്ന ആ ഒരു വ്യത്യാസം നമ്മൾ നോക്കി. പൗലോസിനെ കുറിച്ച് നമ്മൾ പ്രാരംഭത്തിൽ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്താണല്ലോ. അവിടെ പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഷൗലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. 58-ാമത്തെ വാക്യം, സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ഷൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. അതിനുശേഷം 8:1 അവനെ കൊല ചെയ്തത് ഷൗലിന് സമ്മതമായിരുന്നു. ഈ ഒരു ഷൗലാണ് ദൈവവുമായിട്ടുള്ള ആ എൻകൗണ്ടറിന് ശേഷം നമ്മൾ കാണുന്നത് ഇവിടെയാണ്. 9-ാം അധ്യായത്തിലല്ലേ, 9:1 18 വേദഭാഗത്ത് വായിച്ച നമുക്ക് കാണാം എന്തായിരുന്നു അവിടെ സംഭവിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അവിടെ അവിടേക്ക് നമ്മൾ കൂടുതൽ സമയമില്ലാത്തതിനാൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക. അവൻ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ അവരെ ദണ്ഡിപ്പിക്കാനും പീഡിപ്പിക്കാനും ഒക്കെ അവിടെ ചെന്ന ആ ഷൗലിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ ആരംഭത്തേക്കാൾ അവസാനമായിരുന്നു എന്നൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എത്ര ധൈര്യത്തോടുകൂടിയാണ് പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ഒരു ഉറപ്പ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പഴയ ജീവിതത്തിൽ അവൻ ദൈവജനത്തെ നശിപ്പിക്കുന്നവനും ദൈവസഭയെ മുടിക്കുന്നവനും ആ വിധത്തിൽ നടന്നിരുന്ന പൗലോസ് ഷൗലിനെ പൗലോസാക്കി തീർത്തതിന് ശേഷം ദൈവത്തിന്റെ വചനങ്ങൾ എഴുതുവാനായിട്ട് ഉപയോഗിക്കുകയും അനേക സഭകളും അനേക ഇടങ്ങളിൽ ദൈവത്തിന് വേണ്ടി കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഓ ആ അനന്യാസിനോട് പറയുന്ന ഒരു സമയത്ത് പറയുന്നുണ്ടല്ലോ 9:15, കർത്താവിനോട് നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അതെ പ്രിയ ദൈവജനമേ, നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. 3-4 ആഴ്ച നമ്മൾ കേട്ടല്ലോ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും. തെരഞ്ഞെടുപ്പിത്തേക്കുന്ന എന്തിനാ? അവന് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാകും. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനാ? അവന്റെ മണവാട്ടിയായി തീരാൻ. അപ്പോൾ അതിന് തടസ്സമായിട്ട് അതിനും അതിൽ കുറവുള്ള എന്ത് കാര്യം വരുമ്പോഴും ദൈവമേ എന്നെ അതിൽ നിന്ന് വിടുവിക്കണം. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഇത്, ആ ഒരു പ്രോംപ്റ്റിംഗ് എപ്പോഴും ഉണ്ടായിരിക്കണം. യെസ്, യു ആർ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. നീ ദൈവത്തിന്റെ മണവാട്ടിയായി തീരാനായിട്ട് ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിനക്കിങ്ങനെ സ്ലഗിഷായിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ വഴികളിൽ കൂടി പോയിട്ട് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും വരുമ്പോൾ മാത്രം ദൈവത്തെ സ്തുതിപ്പാനോ പാടുവാനോ പ്രസംഗിപ്പാനോ ഉള്ള ഒരു വ്യക്തി അല്ല നീ. നീ 24 മണിക്കൂർ ദൈവത്തിന്റെ മണവാട്ടി തന്നെയായിട്ട് ഒരുക്കപ്പെടേണ്ടവനാണ്. അതിൽ ഒരു കുറവുമില്ല. നിനക്ക് കഷ്ടതയോ പ്രയാസമോ ബുദ്ധിമുട്ടോ രോഗമോ ഉള്ളപ്പോൾ മാത്രമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നീ വരേണ്ടത്. കാരണം ദൈവം നമ്മളെ കുറിച്ച് വളരെ ജലസായിട്ട് വളരെ അസൂയോടെ ഉള്ള ഒരു ദൈവമാണ്. അവൻ തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. തന്റെ മക്കളെ തന്റെ മണവാട്ടിയായി തീരേണ്ട ആ കൂട്ടത്തെ കുറിച്ച് ദൈവത്തിന് അധികമായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. ഇതൊരു ലാഘവ ബുദ്ധിയിൽ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും നമ്മൾ ഏത് കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിയോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അത്രയ്ക്കുള്ള ഒരു താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടി അല്ല എങ്കിൽ ദൈവം അതിനെ കൈക്കൊള്ളുകയില്ല. പ്രിയരെ, ഞാനതിനെ അധികം സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവേ, വരുന്ന ദിവസങ്ങളിൽ
ആ തരണത്തിലുള്ള ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ കാണണം. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ആ ദൈവത്തിന്റെ പിന്നാലെ വരാൻ വന്നിരുന്ന ആ വ്യക്തിയോട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് നോക്കുന്നവൻ ഒരുത്തനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണത്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം, ലൂക്കോസ് 9-ലെ വലിയ അധ്യായമാണത്. ലൂക്കോസ് 9:62 യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ അവൻ നമ്മളെ അവന്റെ മക്കളും അവകാശികളും ആക്കി തീർത്ത് ദൈവത്തിന്റെ വിശുദ്ധന്മാരോടുകൂടെ ചേർത്ത് നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പറയണം, കർത്താവേ അങ്ങ് ആ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ചെയ്തല്ലോ, ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ അധികം വിശ്വസ്തയോടെ അധികം ജാഗ്രതയോടെ അധികം ഏകാഗ്രതയോടെ അങ്ങയുടെ ഇഷ്ടം തന്നെ ചെയ്യുവാനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും ഈ ഒരു മന്ദത, ഈ ഒരു അലസത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, നമ്മൾ പലർക്കും പലതും ദൈവസന്നിധിയിൽ ഊറ്റം കൊള്ളാനുണ്ട്, ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം നോക്കുന്നത് ഞാൻ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നുള്ളതല്ല. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, Romans 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവം നമ്മുടെ പാസ്റ്റ് അല്ല നോക്കുന്നത്, ഇപ്പോൾ ഇന്ന് രാവിലെ ഈ സമയത്ത് ഈ 11 മണി കഴിഞ്ഞ സമയത്ത് ഞാൻ ക്രിസ്തുവേശുവിലാണോ അല്ലയോ? പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അധികമായിട്ടും ഭയപ്പെടാം. കാരണം ഓരോ ഇപ്പോഴെന്ന് പറയുന്ന ആ ലെവലിലാണ് ദൈവം കാര്യങ്ങളെ ചിന്തി ന്യായം വിധിക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്തെല്ലാം ചെയ്തോ, നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, യഹോവയുടെ അരുളപ്പാട് കേൾക്കുന്നവൻ എന്നുള്ള എല്ലാ പേരും ഉണ്ടായിരുന്ന ബിലയാമിന്റെ അവസാനം നമ്മൾ കണ്ടു, വെറും പ്രശ്നക്കാരനായിട്ട് അവൻ അധപ്പതിച്ചു പോയൊരു കാര്യം. ദൈവമേ, ഈ ഒരു അപകടം എന്റെ ജീവിതത്തിലും വരാൻ സാധ്യതയുണ്ട്. ബട്ട് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ തുണയല്ല ഇപ്പോഴും ഉണ്ട്. ആ ഭയത്തോടുകൂടി നമ്മൾ ജീവിക്കുന്നവനാണെങ്കിൽ, മോശം പറഞ്ഞതുപോലെ 90-ാം സങ്കീർത്തനത്തിൽ മോശം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണെങ്കിലും ഒന്ന് വായിക്കാൻ, 90-ാം സങ്കീർത്തനം 12-ാം വാക്യം, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്ക ഒന്നും ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഓട്ടം തുടങ്ങി, നാളുകൾ മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കണമെങ്കിൽ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ വാക്ക് നമ്മൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന നന്നായിരിക്കും. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ ദിവസവും നമ്മൾ എപ്രകാരമാണ് എണ്ണുന്നത്, എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആ ഓട്ടത്തിൽ നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ജ്ഞാനം പ്രാപിക്കുന്നുണ്ടോ, അതോ പണ്ടത്തെ കാര്യമായിരുന്നു ഇപ്പോഴത്തേതിന് നല്ലതെന്നുള്ള നിലയിലാണോ എൻ്റെ ജീവിതം പോകുന്നതെങ്കിൽ, സഹോദരി സഹോന്മാരെ, മാനസാന്തരപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പണ്ട് എന്റെ ജീവിതം ഇതിലും ബെറ്റർ ആയിരുന്നു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ലെറ്റ് അസ് റിപ്പൻറ്റ്. കർത്താവേ, പണ്ടത്തെ കാര്യമല്ല എനിക്ക് വേണ്ടത്, ഇന്ന് ഇപ്പോൾ ഞാൻ ക്രിസ്തുയേശുവിലാണോ, ഞാൻ ജ്ഞാനം പ്രാപിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഓക്കെ, സാധാരണ വിശ്വാസികൾക്ക് അത് കുഴപ്പമില്ലായിരിക്കും. എന്നാൽ കർത്താവിന്റെ മണവാട്ടിയായിട്ട് വിളിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാനായിട്ട് അവൻ അനുവദിക്കത്തില്ല. അവന്റെ ജീവിതത്തിൽ പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള പോക്കുവഴിയും ദൈവം അപ്പോ ഒരുത്തിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ആ പ്രയാസവും ബുദ്ധിമുട്ടുമായിട്ട് തന്നെ വന്നിരിക്കും. എന്നാൽ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്നവരുടെ ജീവിതത്തിലും വളരെ വ്യക്തതയോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ തന്നെ ഇരിക്കാതാണ്. കഷ്ടതയും ബുദ്ധിമുട്ടും മാത്രമല്ല ദൈവത്തിന്റെ വഴി. ക്രിസ്തുയേശുവിലുള്ളവർക്ക് എല്ലായ്പ്പോഴും എല്ലാ സമാധാനവും സ്വസ്ഥതയും ജയത്തിന്റെ ഘോഷവും എല്ലാമായിട്ടാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്? നമ്മളത് നമ്മളെ തന്നെ ചോദന ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം ഇതെല്ലാവർക്കും നമുക്ക് ഉത്തമ ഉദാഹരണമായിട്ട് നമ്മുടെ യേശു കർത്താവ് തന്നെയാണ് നമുക്ക് മുന്നോടിയായിട്ടുള്ളത്. ഇബ്രാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആ വാക്യം
എബ്രായ ലേഖനം 12 ഒന്നും രണ്ടും വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. അതെ, നമ്മുടെ ജീവിതത്തിലെ ക്ഷീണിച്ചു മടുത്തു പോകാനുള്ള സാധ്യത വരുമ്പോൾ നമുക്ക് ഓർക്കേണ്ടത് നമ്മുടെ രക്ഷാനായകനായ യേശു ക്രിസ്തുവിനെയാണ്. അവന്റെ ജീവിതത്തിലെ അവൻ എന്തായിരുന്നു, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, അവനെ സകല നാമത്തിനും മേലായ നാമം ഉയർത്തി അവനെ നൽകി. സകല അധികാരവും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവന് നൽകിയിരിക്കുന്നു. എന്നാൽ ഒരു ദൈവ വൈദ്യനായിരിക്കുന്ന എൻ്റെ ആ ഒരു സന്തോഷിക്കാനുള്ള അവസരം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന് ആ അധികാരം നൽകിയിരിക്കുമ്പോൾ അവൻ്റെ മകനായിരിക്കുന്ന അവൻ്റെ അവകാശിയായിരിക്കുന്ന എനിക്ക് അവനോടുകൂടെ തന്നെ ഈ ലോകത്തിൽ ജീവോത്സവമായിട്ട് നടക്കാനായിട്ട് സാധിക്കും. ഇതാണ് സഹോദരന്മാരെ ഒരു വിശ്വാസിയുടെ സുവിശേഷം. ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഉണ്ടായിരിക്കേണ്ട ആ ഒരു അർപ്പണം, യെസ് ഐ വിൽ ബി വിത്ത് മൈ ലോർഡ് ഓൾവേസ്. എന്റെ കഷ്ടതയിൽ, എന്റെ പ്രയാസത്തിൽ, എന്റെ ബുദ്ധിമുട്ടിൽ, എന്റെ സന്തോഷത്തിൽ, എന്റെ സമൃദ്ധിയിൽ എല്ലായ്പ്പോഴും ഞാൻ എന്റെ കർത്താവിന്റെ കൂടെ തന്നെ ആയിരിക്കും. കർത്താവേ, അതെന്റെ ജീവിതത്തിൽ സത്യമായി തീരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇതിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാനായിട്ട്, ഇതിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയാനായിട്ട് പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോഴും നമ്മൾ ഏറ്റു പറയേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ കർത്താവിനെ കണ്ടാൽ മതി. നമ്മൾ പാടുന്നുള്ളു, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. കാരണം കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആ ഭാഗത്ത് വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ, മോശയെ കൊണ്ട് കർത്താവ് ദൈവം കനാൻ ദേശം കാണാതെ ആ പിസ്ഗയുടെ മേൽ വെച്ച് കണ്ടിച്ച് പൊക്കോളാൻ പറഞ്ഞപ്പോൾ മോശയുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും. അപ്പൊ പറഞ്ഞു, മതി, ഇനി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട. ദൈവം പറഞ്ഞിട്ട് യോശുവയെ ധൈര്യപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് പറയുന്നു. എന്നാൽ ഈ പൗലോസിന്റെ ഒരു സാക്ഷ്യമുണ്ട്, ഫിലിപ്പി ലേഖനം 1:3, വിട്ടുപിരിഞ്ഞ് ദൈവത്തോടുകൂടെ ആയിരിക്കാൻ ഓരോ ദൈവ വൈദന്റെയും ആ ഹൃദയത്തിലെ ആഗ്രഹം അത് തന്നെ ആയിരിക്കും. കാരണം ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, എന്തെല്ലാം പ്രശ്നങ്ങളാണെങ്കിലും, എന്തെല്ലാം സുഖങ്ങളാണെങ്കിലും, അവന്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിപ്പാനും ദൈവത്തോട് വിട്ടുപിരിഞ്ഞ് അവനോടുകൂടെ ഇരുന്ന് സന്തോഷിപ്പാനായിട്ടുള്ള ഒരു ആഗ്രഹം, അവന്റെ രണ്ടാമത്തെ മടങ്ങി വരവിനായിട്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും യഥാർത്ഥ ഒരു ദൈവഭക്തൻ. കാരണം അവന്റെ ഹൃദയത്തിലെ താല്പര്യം അവന്റെ മണവാളനോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഞാൻ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു, ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവമേ അങ്ങയുടെ സാമീപ്യം, അങ്ങയുടെ സഖിത്വം, അങ്ങയോട് പറ്റിയിരിക്കുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് മാറുവാനായിട്ട് ഒരിക്കലും എന്നെ അനുവദിക്കരുതേ. അതിനായിട്ട് എന്നെ സഹായിക്കണമേ, സഭയായിട്ട് ഞങ്ങളെ അതിനായിട്ട് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.